नमस्ते इधर सुहतुकोड़ प्रभाषण इधर सखाव पिणा विजय सखावि नमें मुख्यमंत्री अद्हतान चल क्यों पर कारणभूत सखावे इन रे या नवमाध्यम ओपन अगत और पूव अर वांग चति कड़ी अरी वाईकरी पर सखावे पिणा विजय सखावे वाईकरी पूव साधारण हिंदुक मरी कल ഇടുന്ന സംഗതിയാ ഈ പൂവും അരിയൊക്കെ ഒരു രണ്ട് മൂന്ന് മാസം മുൻപായിരുന്നു എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ അന്ന് എൻ്റെ പേര് അരി അക്ബറ ഇപ്പോ രാമസിംഹന അപ്പൊ രാമസിംഹന് അരിയും പൂവും നിർബന്ധമാണ് രാമസിംഹനെ സംബന്ധിച്ചോളൂ അതേപോലെ എൻ്റെ ബന്ധുക്കൾ കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് അവര് ചത്താൽ കുന്തിരിക്കാം കുന്തിരിക്കം കൊടുക്കണം കുന്തിരിക്കത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ പള്ളിയിൽ സഖാവ് കണ്ടിട്ടുണ്ടാവും സഖാവിനെ അറിയില്ല കാരണം സഖാവ് ഈ പള്ളിയിലൊന്നും പോകുന്ന ആളല്ലോ യുക്തിവാദിയല്ലേ കുഴപ്പമില്ല സഖാവെ ഞാൻ അങ്ങോട് തന്നെയാ പറയുന്നത് ശ്രീ പിണറായി വിജയൻ സഖാവെ അങ്ങോട് തന്നെയാ പറയുന്നത് അങ്ങിപ്പോ ഈ എന്താണ് മതസ്പ്രദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് പി സി ജോർജിന്റെ അടുത്തൊരു കേസൊക്കെ എടുത്തു ഞാൻ കേട്ടു നല്ല കാര്യം ഓക്കെ അതേ സ്ഥാനത്ത് അങ്ങയുടെ ഗവൺമെന്റ് പി ഡി പിക്ക് അനുവദിച്ച ഒരു സമ്മേളനത്തിൽ എന്നോടും എൻ്റെ കുടുംബത്തോടും അരിയും പൂവും വാങ്ങിച്ചു വെച്ചു പിന്നെ മര്യാദയുടെ കാര്യം മര്യാദ എന്നുള്ളത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള സംഗതിയല്ലല്ലോ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ ഹൈന്ദവന് വേണ്ടി എന്തെങ്കിലും സംസാരിച്ചാൽ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായി നിന്നാൽ അതെൻ്റെ പൊതുബോധമാണ് ഹിന്ദുത്വം എന്നത് ഞാൻ സ്വീകരിച്ച നിലപാടാണ് ഹിന്ദുത്വം എന്നത് ആ ഹിന്ദുത്വത്തിന് വേണ്ടി അവസാനത്തെ ശ്വാസം വരെ പിണറായി വിജയ ഞങ്ങൾ നിൽക്കും അതിൽ അരിയും പൂവും വാങ്ങിച്ചോ എന്ന് ഭീഷണിപ്പെടുത്തിയാലൊന്നും ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാമെന്ന് ആരും കരുതണ്ട അതുകൊണ്ട് സഖാവേ സഖാവ് നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയും അറസ്റ്റ് ചെയ്യണം ഇവിടെ വർഗീയ വിഷം ഒരു കൊച്ചു കുഞ്ഞിലൂടെ ആലപ്പുഴയിൽ വിതറിയ പിഡിപിയുടെ നേതാക്കളെ നട്ടലുള്ളവരാണെങ്കിൽ ഒരൊറ്റ അച്ഛന് പിറന്നവരാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം അങ്ങനെ പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത വിളമ്പാമെങ്കിൽ പി സി ജോർജ് പറഞ്ഞതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല പി സി ജോർജ് പറഞ്ഞതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല കാരണം പി സി ജോർജ് എന്താണോ പറഞ്ഞത് അത് അത് തന്നെയാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടു അങ്ങയുടെ ഭരണത്തിന്റെ കീഴിൽ ഇങ്ങനെ അരിയും പൂവും കുന്തിരിക്കവും ഇവിടെ ഇരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന പിണറായി വിജയൻ അല്ലാതെ എന്നെ ശ്രവിക്കുന്ന ക്രിസ്ത്യാനികളും ആലോചിച്ച് നോക്കണം നീ നിന്റെ നിലപാട് നിന്റെ ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുത്താൽ നിന്നെ പുകച്ചു കളയും അതിനകത്ത് കുന്തിരിക്ക നീ വാങ്ങിച്ചു വെച്ചോ എന്ന് ഇവിടുത്തെ വർഗീയവാദികൾ വിളംബരം ചെയ്യുമ്പോൾ അത് കേട്ട് നമ്മളെ ശിരസനായി നിൽക്കുന്ന ക്രിസ്ത്യാനികളോട് ഞാൻ കുറച്ച് വർഗീയത പറയാൻ പോവുക സഖാവേ വർഗീയത പറയണം ഞങ്ങൾക്ക് പറയാന്ന് നിവൃത്തിയില്ല നിങ്ങൾ ഹലാൽ പരിപ്പിന്റെ മുകളിലും പഞ്ചസാരയുടെ മുകളിലും പപ്പടത്തിന്റെ മുകളിലും ഹലാൽ ഒട്ടിച്ചപ്പോ നിശബ്ദരായി അത് വാങ്ങിച്ചവരാണ് ഇവിടുത്തെ സമൂഹം പക്ഷെ ഇന്ന്
ഈ കുനിഞ്ഞു നിൽക്കുന്നവന്റെ മുതുകിൽ കയറിയിട്ട് ഒരു ഇടിയും കൂടി ഇടിക്കാമെന്ന് ഇവിടെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് അരി മേടിക്കാൻ, പൂവ് മേടിക്കാൻ ഞങ്ങൾ റെഡിയാണ്, മരണത്തിന് ഞങ്ങൾ റെഡിയാണ്. അങ്ങയുടെ സൽഭരണത്തിന്റെ കീഴിൽ ഒരു മരണം, ആ മരണത്തെ ഉദ്ദേശിച്ച് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ് മരിക്കാൻ. സഖാവ് പിണറായി വിജയ, ഞാൻ അങ്ങയോടാണ് സംസാരിക്കുന്നത്. അങ്ങക്ക് അവരുടെ വോട്ട് വലിയ കാര്യമായിരിക്കാം. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്, ചരിത്രബോധമുള്ള വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്. 1921 ബ്രിട്ടീഷ് രേഖകളിൽ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. അന്ന് ബ്രിട്ടീഷുകാരും മാപ്പിളമാരും തമ്മിൽ ലഹളയുണ്ടായി, വെടിവെപ്പുണ്ടായിട്ട് 40 ആൾക്കാർ പള്ളിയിൽ മരിച്ചു കിടന്നെടുത്ത് ഇവർ ഈ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെന്നപ്പോ അതിന്റെ ഇടയിൽ നിന്ന് 10-12 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ ഒരു സംഭവത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാർ എഴുതിയിട്ടുണ്ട്. ഇതേ അനുഭവം അങ്ങയുടെ ഭരണത്തിന്റെ കീഴിൽ വാട്സപ്പ് ഹർത്താലിൽ ഞാൻ നേരിട്ടിട്ടുണ്ട്. എന്റെ വണ്ടി മുഴുവൻ വളഞ്ഞ് ആക്രോശിച്ച കുറെ തീവ്രവാദികൾക്കിടയിൽ കുറെ കുഞ്ഞുങ്ങളായിരുന്നു, 10-12 വയസ്സുള്ള കുട്ടികളായിരുന്നു. പിണറായി വിജയൻ സഖാവെ, ഈ കുഞ്ഞുങ്ങളിലേക്ക് വിഷം വമിപ്പിക്കുന്നത് ആരാണ്? ഈ കുഞ്ഞുങ്ങളെ തീവ്രവാദ നിലപാടിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സഖാവിന് അറിയാമോ, ഞങ്ങളൊക്കെ സിനിമാക്കാരാ. ആ സിനിമയിൽ പ്രത്യേകിച്ചൊരു നിയമമുണ്ട്, തീവ്രവാദം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന കുട്ടികളെ സിനിമയിൽ കാണിക്കാൻ പാടില്ല എന്നൊരു നിയമം ഞങ്ങൾക്കുണ്ട്. സെൻസർ ബോർഡിലെ നിയമമാണത്. അങ്ങക്ക് അത് അറിയില്ല എന്ന് തോന്നുന്നുണ്ടോ? ആ പ്രകടനം കഴിഞ്ഞിട്ട് 10:48 മണിക്കൂറായി സഖാവേ. അങ്ങയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും, അങ്ങയുടെ പോലീസുണ്ടല്ലോ, അങ്ങയുടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നിലപാടുണ്ടായിട്ട് ഈ നിമിഷം വരെ ഈ രാമസിംഹൻ അറിയില്ല. അങ്ങയുടെ ഭാഗത്തു നിന്ന് ഒരു നിലപാടുണ്ടായിട്ട് ഈ രാമസിംഹൻ അറിയില്ല. അതുകൊണ്ടാണ് സഖാവേ കേൾക്കണം, ആ കുരുന്നിന്റെ ആക്രോശം കേൾക്കണം, ഒരു കൊച്ചു കുഞ്ഞിന്റെ ആക്രോശം കേൾക്കണം. അങ്ങ് ജനാധിപത്യത്തിന്റെ ഉത്തുംഗ ശൃംഖലയിൽ നിന്നിട്ട് ഇവിടെ വർഗീയവാദികളെ തേച്ചൊട്ടിക്കുന്ന അങ്ങ് അത് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. അങ്ങയുടെ പോലീസുണ്ടല്ലോ, എല്ലാം തികഞ്ഞു നടക്കുന്ന പോലീസുണ്ടല്ലോ, അവരോട് ചോദിക്കണം, ഇങ്ങനൊരു ടോക്ക് ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ, അരിയും പൂവും കുന്തിരിക്കവും വാങ്ങാൻ ഒരു കൊച്ചു കുഞ്ഞ് ആക്രോശം ചെയ്തിട്ടുണ്ടോ, ആ കുഞ്ഞിന്റെ വാക്കുകൾ അങ്ങയുടെ ചെവിട് പൊട്ടനല്ലെങ്കിൽ അങ്ങ് കേൾക്കണം, അങ്ങ് കേട്ടിട്ട് മറുപടി പറയണം. അങ്ങ് ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അങ്ങക്ക് അതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങയുടെ ബാക്ക് ബോൺ എന്നുള്ളത് ഒരു വാഴപ്പിണ്ടിയാണെന്ന് ഞാൻ പറയും. ഇത് പറഞ്ഞതിന്റെ പേരിൽ സ്റ്റേറ്റിനെതിരെ സംസാരിച്ചു, വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ കൊച്ചിയിലുണ്ട്, അങ്ങയുടെ പോലീസിനെ അങ്ങേക്ക് അയക്കാം. ജനാധിപത്യം എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം എന്തും പറയാനുള്ള അവകാശ ബോധമല്ല. അങ്ങയുടെ പാർട്ടിക്ക് കിട്ടുന്ന 10 അങ്ങ് കൈ നീട്ടി കുമ്പിട്ടിരിക്കുന്നതെങ്കിൽ, വെളിച്ചെണ്ണ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അത്രേ പറയാനുള്ളൂ. എല്ലാവരെ പോലും ഞങ്ങൾക്കും അവകാശമുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത ഒരു വക്കീലിനെ വെട്ടി തുണ്ടം തുണ്ടമാക്കിയ ആലപ്പുഴയിലാണ് ഈ ആക്രോശം നടന്നതെന്ന് പറയണം. പ്രിയപ്പെട്ട സഖാവേ, ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങേരെ വെട്ടി നുറുക്കിയതെന്ന് ഈ സമൂഹത്തിനോട് പറയണം. എന്നിട്ട് ആ കുരുന്നിന്റെ വാക്കുകളും കൂടി ചേർത്ത് വെച്ചിട്ട് നീതി നടപ്പാക്കാനുള്ള നട്ടലുണ്ടാവണം സഖാവേ.
പറയാൻ ആരുമില്ല, കേൾക്കുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കും എന്നൊരു ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേര്. പറയാനുള്ളത് പറയും. നട്ടല്ലോടോ നടപടി എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എടുത്ത് കാണിക്കുക. അല്ലാതെ പി സി ജോർജിന്റെ മുതുകത്തേക്ക് കുതിരയേറുന്നതല്ല, ഒരു പക്ഷത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്നതല്ല. സഖാവിനറിയോ ഒരു ബാലിശ്ശേരിയുണ്ട്. സഖാവിനോട് തന്നെയാ പറയുന്നത്, ഒരു ബാലേശ്ശേരിയുണ്ട്, നാഴിയേക്ക് 40 വട്ടം വർഗീയ വിഷം ചീറ്റുന്ന ബാലിശ്ശേരി. അങ്ങയെ തൊടാൻ അങ്ങയുടെ പോലീസിന് ഈ ചെറുവരിലൊന്ന് നടക്കാൻ പറ്റുമോ? പറ്റുമോ? ഹിന്ദു ഡോക്ടറെ കാണാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ മുജാഹിദ് ബാലിശ്ശേരിയെ തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ചെറുവരിലൊന്ന് തൊടാനുള്ള അവകാശം അല്ലെങ്കിൽ ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. ഈ പി ഡി പിയുടെ അച്ചാരം വാങ്ങിയിട്ട് ജയിക്കാനാണ് നിങ്ങൾക്ക് ഭാവമെങ്കിൽ ഒരു രാജ്യത്തിനെ കൊലയ്ക്ക് കൊടുക്കരുത്. കേൾക്കുന്നവനറിയാം സാമാന്യ ജനം ബുദ്ധിയുള്ളതാണ്. അങ്ങയുടെ കീഴിലും അങ്ങടക്കം, അങ്ങ് ചിലപ്പോൾ വിശ്വാസമില്ലാത്തവരായിരുന്നു, അങ്ങയുടെ കീഴിൽ ഒരുപാട് ഹിന്ദുക്കളുണ്ട്. അരിയും പൂവും വായ്ക്കരി വെക്കുന്ന ഒരുപാട് ഹിന്ദുക്കൾ അങ്ങയുടെ വിഭാഗത്തിലുണ്ട്, സി പി ഐ എമ്മിൽ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വേണം ഇതിനെ നേരിടാൻ. പറ്റില്ലെങ്കിൽ ഇട്ടേച്ച് പോകണം. അതല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പോലീസിനെ എൻ്റെ അടുത്തേക്ക് വിടൂ, ഞാൻ തയ്യാറാണ്. അങ്ങയുടെ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞത് വർഗീയതയാണെങ്കിൽ അങ്ങയുടെ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് ഈ കേരളത്തിന് ഭൂഷണമല്ല, ഇത് ഈ കേരളത്തിന് ഭൂഷണമല്ല. കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ജിഹാദിസം പറയാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾക്ക് വേറെ മറുപടിയൊന്നുമില്ല, വേറെ മുദ്രാവാക്യമില്ല. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അത്രയേ ഉള്ളൂ ഞങ്ങളുടെ മുദ്രാവാക്യം. അതോർത്താൻ നന്ന്, നമസ്കാരം.